യെസ് അങ്ങനെ പ്രഭാത കേരളം ആ കുളത്ത് നിന്നും തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പത്രവിശേഷത്തിലേക്കാണ്. എല്ലാ മോർണിംഗ് ഷോയിലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സെഗ്മെന്റാണ് പത്രവിശേഷം അല്ലെ. മനു ഭരതാണ് ചേരുന്നത്. മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തെ ഭീകരാക്രമണം ആയിരിക്കുമല്ലോ എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്ത. അതടക്കം മറ്റെന്തൊക്കെയാണ് പത്രങ്ങൾ ഇന്ന് വിശദമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് രഞ്ജിനി, ഗുഡ് മോർണിംഗ് ആര്യ, നിങ്ങൾക്കൊരു നല്ല ദിനം ആശംസിക്കുന്നു. ഇന്ന് പക്ഷേ നമുക്ക് വളരെ ദുഃഖിപ്പിക്കുന്നൊരു വാർത്തയാണ് പത്രങ്ങൾ നൽകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട 5 സൈനികരെയാണ് നമുക്ക് ഇന്നലത്തെ ഈ ആക്രമണത്തിൽ നഷ്ടമായിട്ടുള്ള. എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കരടി കിണറ്റിൽ വീണ സംഭവവും വലിയ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നോക്കാം പത്രം 18-ലെ പ്രധാന വിഭവങ്ങൾ. ഇന്നത്തെ പത്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കേരള കൗമുദി നോക്കാം. കേരള കൗമുദി വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ നമ്മുടെ സൈനികർക്ക് നേരെ നടന്ന ഈ ആക്രമണം വാർത്തയാക്കി നൽകിയിരിക്കുന്നത്. 5 സൈനികർക്ക് വീരമൃത്യു എന്ന തലക്കെട്ടോടുകൂടി, കശ്മീരിൽ ഭീകരാക്രമണം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ പുഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ നടന്ന ഭീകര ആക്രമണത്തിൽ 5 രാഷ്ട്രീയ റൈഫിൾസ് ഭടന്മാർക്ക് വീരമൃത്യു എന്നാണ് കേരള കൗമുദി വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഒരു ഭടനെ രജൗറിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതും വാർത്തയിൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീനഗറിൽ G20 ടൂറിസം സമ്മിറ്റ് നടക്കാൻ ഇരിക്കുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, അതുപോലെ DGP ദിൽബാഗ് സിംഗ് തുടങ്ങിയവർ കഴിഞ്ഞ ആഴ്ച യോഗം ചേർന്നിരുന്നു. അവിടെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഭീകരർ എറിഞ്ഞ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് ആണ് ട്രക്കിന് തീപിടിച്ചതും ഈ നമുക്ക് 5 സൈനികരെ നഷ്ടമാവുകയും ചെയ്തത്. അപ്പോൾ സൈനിക പ്രസ്താവന ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കേരള കൗമുദി വളരെ പ്രാധാന്യത്തോടുകൂടി 1 പേജിൽ നൽകിയിരിക്കുന്നു. രജൗറി സെക്ടറിലെ പുഞ്ചിന് ഇടയിലാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് വാർത്തയായി നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ സൈനികർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ നൽകിയിട്ടുള്ളത്. ജമ്മുവിൽ ഭീകരാക്രമണം, 5 സൈനികർക്ക് വീരമൃത്യു എന്ന തലക്കെട്ടോടുകൂടി തന്നെ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. നമുക്ക് നേരത്തെ സമാനമായ ഒരു ആക്രമണം പുൽവാമയിലുണ്ടായിരുന്നു. അതിൻ്റെ അലയടികൾ, ദുഃഖം ഇപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയാനാകുന്ന തരത്തിൽ ഒരു ആക്രമണം നമ്മുടെ സൈനികർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഉറപ്പാണ് എന്നും നമ്മൾ കരുതേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രി 2 ദിവസം കേരളത്തിൽ എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മാതൃഭൂമി 1 പേജിൽ നൽകിയിരിക്കുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച കേരളത്തിൽ എത്തും. മധ്യപ്രദേശിൽ നിന്ന് ആണ് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നത്. വൈകിട്ട് 5:30 നാവിക ആസ്ഥാനത്ത് റോഡ് ഷോ നടക്കും. 6:00 തേവര കോളേജ് മൈതാനിയിൽ BJP സംഘടിപ്പിക്കുന്ന യുവം കോൺക്ലേവിൽ സംസാരിക്കും പ്രധാനമന്ത്രി. പിന്നീട് ചൊവ്വാഴ്ച 10:30 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ വന്ദേ ഭാരതിന് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യും. ഈ വന്ദേ ഭാരത് വലിയ കൗതുകത്തോടുകൂടിയാണ് കേരളം അത് വന്ദേ ഭാരതിനെ സ്വീകരിച്ചത്. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമായിരിക്കും. പ്രധാനമന്ത്രി തന്നെ വരുന്നു എന്നതാണ് അതിലേറ്റവും സവിശേഷമായ കാര്യം. പ്രധാനമന്ത്രി കുട്ടികളും പ്രൊഫഷണൽസുകളുമായും ഒക്കെ സംവദിക്കുകയും ചെയ്യും എന്നതാണ് മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി 1 പേജിൽ നടക്കുന്നത്, 1 പേജിൽ നൽകിയിട്ടുള്ളത്. കൊച്ചിയിൽ അദ്ദേഹം BJP നേതാക്കളും NDAയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയ മറ്റ് നേതാക്കളുമായും ആശയവിനിമയം നടത്തും എന്നും മാതൃഭൂമി വ്യക്തമാക്കുന്നു. മാതൃഭൂമി മറ്റൊരു പേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള ഒരു വാർത്ത, ഈ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം ഇല്ല എന്നതാണ്. കാരണം ഈ അപകീർത്തി കേസിൽ സൂററ്റ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടുത്തെ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സെഷൻസ് കോടതി ഈ കേസിൻ്റെ വാദം കഴിഞ്ഞ 13-ാം തീയതി കേൾക്കുകയും അതിൽ ഇന്നലെ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് വിധി പ്രസ്താവം പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അയോഗ്യത തുടരും. പക്ഷേ രാഹുലിന് ജാമ്യം ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് കരുതാം. ഏതായാലും ഇനി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് രാഹുലിന് മുന്നിൽ ഉള്ള പോംവഴി. ഹൈക്കോടതിയോ സുപ്രീംകോടതിയെ സമീപിക്കുകയാണ്, ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കും എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയുടെ ചില പരാമർശങ്ങൾ മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോട് നൽകിയിരിക്കുന്നു. കർണാടകയിലെ കൊലാറിൽ നടത്തിയ പ്രസംഗം മൂലം സൂറത്തിലെ പരാതിക്കാരനായ BJP MLA പൂർണേഷ് മോദിക്ക് മാനനഷ്ടം ഉണ്ടായില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വാദം കോടതി തള്ളി. പരാതിക്കാരൻ്റെ പേരിലും മോദി എന്നുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. കോടതി പ്രധാനമായും നിരീക്ഷിച്ചൊരു കാര്യം, ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, രാജ്യത്തുടനീളമുള്ള ആളുകളുടെ മനസ്സിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാക്കൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ AI ക്യാമറകൾ ഉണർന്നു, ഒരു മാസം പിഴയില്ല എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ വരുന്നു എന്നത് നമ്മുടെ ട്രാഫിക് സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പല തരത്തിലുള്ള നമ്മളുടെ നിലവിലെ രീതികൾക്ക് മാറേണ്ടി വരും, അത് ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെയുള്ള ചർച്ചകളും ഒരു വശത്ത് വരുന്നുണ്ട്. ഏതായാലും മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് കേന്ദ്ര നിയമപ്രകാരം വേഗപരിധിയിൽ ഇളവുണ്ട് എന്ന് ആൻ്റണി രാജു പറഞ്ഞിരിക്കുന്നു. ആംബുലൻസിനും അതുപോലെ അഗ്നിശമന സേനയുടെ വാഹനങ്ങൾക്കും ഒപ്പമാണ് മന്ത്രിമാരുടെ വാഹനങ്ങളെയും എമർജൻസി വാഹനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഒരു ചെറിയ ഇളവുണ്ടാവും. പക്ഷേ അവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന കാര്യം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. നാളെ ചെറിയ പെരുന്നാളാണ്, അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു ചിത്രസഹിതം മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. കാരണം വ്രതശുദ്ധിയുടെ 30 നാളുകൾക്ക് ശേഷമാണ് ഈ പുണ്യമാസമായ റംസാനിൽ നമ്മൾ റംസാൻ വിട പറയുന്നത്. അപ്പോൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. അതിൻ്റെ വിവരങ്ങളും മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. ദേശാഭിമാനി ഈ AI ക്യാമറകളാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ഒരു മാസം പിഴയില്ല എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അതിൽ ഈ സംസ്ഥാനത്ത് വാഹനങ്ങളുടെ വേഗപരിധി വർദ്ധിപ്പിക്കും, ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാവൂ എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ആ നിയമം കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്നും ദേശാഭിമാനി പറയുന്നു. മാത്രമല്ല നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ക്യാമറകളുടെ മികവിനെക്കുറിച്ച് ദേശാഭിമാനി ഒരു വിവരണം നൽകുന്നുണ്ട്. 675 AI ക്യാമറകൾ, 25 പാർക്കിംഗ് വയലേഷൻ ക്യാമറകൾ, അതുപോലെ ചുവപ്പ് ലൈറ്റ് ലംഘനം കണ്ടുപിടിക്കുന്ന 18 ക്യാമറ, വേഗത ലംഘനം കണ്ടുപിടിക്കുന്ന 4 ക്യാമറ, അങ്ങനെ ഈ ക്യാമറകൾ തിരുവനന്തപുരത്ത് എവിടെയൊക്കെ സ്ഥാപിച്ചു എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമ്മുടെ ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. ജമ്മുവിൽ ഭീകരാക്രമണം ഉണ്ടായ വാർത്ത ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാവരും ഏറെക്കുറെ ഈ തലക്കെട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജമ്മുവിൽ ഭീകരാക്രമണം, 5 ജവാന്മാർക്ക് വീരമൃത്യു എന്നത് തന്നെയാണ് എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനമായ തലക്കെട്ട്. മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള ഒരു വാർത്ത ഈ നരോദഗാം കൂട്ടക്കൊലയെ സംബന്ധിച്ചുള്ള കേസിൻ്റെ വിധിയാണ്. 67 പ്രതികളെയും വെറുതെ വിട്ടു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി മലയാള മനോരമ നൽകിയിരിക്കുന്നു. നമുക്കറിയാം ഈ സംഭവം ഗുജറാത്ത് കലാപവുമായി അനുബന്ധിച്ചാണ് ഉണ്ടായത്. അതുപോലെ ഈ കേസിൽ ഗുജറാത്തിലെ മുൻ മന്ത്രിയായ മായ കൊട്നാനിയും ഒക്കെ പ്രതിയായിരുന്നു. അതുപോലെ ബജ്രംഗ് ദൾ നേതാവ് ബാബു ബജ്രംഗിയും ഈ കേസിൽ പ്രതിയായിരുന്നു. ഏതായാലും കോടതി ഈ 67 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. വിട്ടയക്കപ്പെട്ടവരിൽ മുൻ മന്ത്രി മായ കൊട്നാനിയും ബജ്രംഗ് ദൾ നേതാവ് ബാബു ബജ്രംഗിയും ഉണ്ട് എന്ന വിവരം മനോരമ പങ്കുവയ്ക്കുന്നു. സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സംഘം അന്വേഷിച്ച ഒരു കേസ് കൂടിയാണ് ഇത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഈ കേസിൻ്റെ ഒരു വിചാരഘട്ടത്തിൽ മായ കൊട്നാനിക്ക് വേണ്ടി മൊഴി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോടതിയിൽ ഹാജരായിരുന്നു. അന്ന് അദ്ദേഹം BJP യുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. സംഭവം നടന്നതായി ആരോപിക്കപ്പെടുന്ന സമയത്ത് മായ കൊട്നാനി നിയമസഭയിലും സിവിൽ ആശുപത്രിയിലും ആണ് ഉണ്ടായിരുന്നത് എന്നാണ് അമിത്ഷാ മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും നരോദാം ഉൾപ്പെടുന്ന നരോദ പാട്യ ഗ്രാമത്തിൽ അന്ന് കലാപത്തിൽ 97 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് സംബന്ധിച്ച കേസിൽ മായ കൊട്നാനിയെ 2012 വിചാരണ കോടതി 28 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും 2018 ഹൈക്കോടതി വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. മലയാള മനോരമ കഴിഞ്ഞ ദിവസം
തിരുവനന്തപുരം വെള്ളനാട് കരടി കിണറ്റിൽ വീണ സംഭവത്തെ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. കരടി കിണറ്റിൽ വീണത് സംഭവം നമ്മൾ ഇന്നലെ എല്ലാവരും ടെലിവിഷനുകളൊക്കെ വളരെ അതിൻ്റെ ഓരോ നിമിഷവും ഉപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ കരടിയെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു എല്ലാ ആളുകളും. പക്ഷേ മയക്കുപിടി വെച്ച് കരടി മയങ്ങി വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ദൃശ്യം നമ്മളെല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ചു. കാരണം ഒരല്പം കൂടി ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന ഒരാശയം എല്ലാ ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും ഒക്കെ പങ്കുവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ഒരു കരടിയെ കിണറ്റിനകത്ത് പെട്ടാൽ അതിനെ രക്ഷിക്കാൻ നമുക്ക് സാങ്കേതിക സംവിധാനം ഇല്ല എന്ന് പറയുന്നത് വലിയൊരു നാണക്കേട് തന്നെയാണ്. ഒരു കരടിയെ പുറത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത് വലിയൊരു നാണക്കേടാണ്. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന തരത്തിലൊക്കെയാണ് അത് ആളുകൾ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും രാത്രി കിണറ്റിൽ വീണ കരടി രാവിലെ വരെ അവിടെ പിടിച്ചു നിൽക്കുകയും ഒടുവിൽ അതിനെ മയക്കുപിടി വെച്ച് അതിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും വീണ്ടും അത് കിണറ്റിലേക്ക് ആഴ്ന്നിറങ്ങുകയും ശ്വാസം കിട്ടാതെ മരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കേരളത്തിലെ മൃഗസ്നേഹികളെ മൊത്തത്തിൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി എന്നതാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. വനം വകുപ്പ് ഇതിൽ നടപടി സ്വീകരിക്കും എന്ന് വിശ്വസിക്കാം. ഒപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും പലതും ആവർത്തിക്കാം. കാരണം ഇപ്പോൾ വന്യമൃഗങ്ങൾ പലപ്പോഴും നമ്മുടെ ജനവാസ മേഖലകളിലേക്ക് വരുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നിയന്ത്രിക്കാനും വന്യമൃഗങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കുഴിയിലോ കിണറ്റിലോ ഒക്കെ പെട്ടാൽ അവയെ ശാസ്ത്രീയമായി രക്ഷിച്ചെടുക്കാനൊക്കെയുള്ള ഒരു സംവിധാനം ത്തെക്കുറിച്ച് വനം വകുപ്പും ഗൗരവമായി ആലോചിക്കണം എന്നും കൂടി ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രാഹുലിന് സ്റ്റേ ഇല്ല, അയോഗ്യത തുടരും എന്ന വിവരം മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടു കൂടി ഒന്നാമത്തെ പേജിൽ നൽകുന്നു. വയനാട് ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത എന്ന് ആണ് ഇതിൽ വ്യക്തമാക്കുന്നത്. രാഹുലിന് ലഭിച്ച ജാമ്യം തുടരും എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് കർണാടക തെരഞ്ഞെടുപ്പിനൊപ്പം പ്രഖ്യാപിക്കുമെന്ന് ചിലരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായില്ല. അപ്പോഴത് കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ഉണ്ടാകുമോ എന്നൊരു സംശയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതുകൊണ്ടായിരുന്നോ എന്നറിയില്ല. ഏതായാലും അത് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി അതിനുള്ള സാധ്യതയുണ്ട് എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നോ നാളെയോ വീട് ഒഴിയും. എം പി എന്ന നിലയിലുള്ള തൻ്റെ ഔദ്യോഗിക വസതി രാഹുൽ ഗാന്ധി ഒഴിയും. തുഗ്ലക്ക് ലൈനിലെ വസതിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മാറേണ്ടത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ താമസിക്കുന്ന സോണിയാഗാന്ധി താമസിക്കുന്ന വസതിയിലേക്ക് ജൻപത്തിലേക്ക് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുള്ള സാധനങ്ങൾ മറ്റു കാര്യങ്ങളും നേരത്തെ തന്നെ മാറ്റിയിരുന്നു. അപ്പോൾ ഇന്നോ നാളെയോ അത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകും എന്നും മലയാള മനോരമ പറയുന്നു. മറ്റൊരു മലയാള മനോരമയുടെ ഒരു ചെറുതെങ്കിലും ആയ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളൊരു വാർത്ത ഈ ഗ്രേസ് മാർക്കിൽ ഇവിടെ ഇനി എ പ്ലസ് കിട്ടില്ല എന്നതാണ്. ഗ്രേസ് മാർക്കുകൾക്ക് നിയന്ത്രണം വരുന്നു എന്നതാണ്. മലയാള മനോരമയുടെ ഉൾപേജിൽ വളരെ നല്ലൊരു ലേഖനം കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം നൽകിയിരിക്കുന്നു. അത് നമ്മുടെ നാളെ വരാനിരിക്കുന്ന പെരുന്നാളിനെ സംബന്ധിച്ചാണ്. ആത്മസമരത്തിൻ്റെ പരിശീലനമായി നോമ്പ്, അതിൻ്റെ പൂർത്തീകരണമാണ് നാളെ ചെറിയ പെരുന്നാൾ. അപ്പോൾ അകലങ്ങൾ മായുന്ന വലിപ്പച്ചെറുപ്പങ്ങൾ ഇല്ലാതാകുന്ന ഒരു സുദിനമാണ് വരാനിരിക്കുന്നത് എന്ന് അദ്ദേഹം ആളുകളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം അകത്തെ നീണ്ട പരിശീലനം, ആത്മസമരത്തിൻ്റെ ഒരു പരിശീലനമാണ് നമ്മൾ പിന്നിട്ടത്. അപ്പോൾ വരാനിരിക്കുന്ന നാളുകളിൽ കൂടി നന്മയുടെ ഒരു പ്രതീക്ഷ നൽകുന്ന, നന്മയ്ക്ക് വേണ്ടി പൊരുതാനുള്ള കൂടുതൽ ഊർജ്ജവും ആവേശം നൽകുന്ന ദിനങ്ങളാണ് പിന്നിട്ടത്. അപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമായി നാളെ ചെറിയ പെരുന്നാൾ വരുന്നു എന്നത് കാന്തപുരം എ ബി അബൂമക്കർ മുസല്യാർ ഉസ്താദ് നൽകിയിരിക്കുന്നു. അത് ആരും വായിച്ചിരിക്കേണ്ട ഒരു ലേഖനവും തന്നെയാണ്. എലോൺ മസ്കിൻ്റെ സ്വപ്ന പദ്ധതി സ്റ്റാർഷിപ്പ് ചാമ്പലായി എന്നതാണ് മംഗളം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ലോക കോടീശ്വരൻ എലോൺ മസ്കിൻ്റെ സ്വപ്ന പദ്ധതി സ്റ്റാർഷിപ്പ് ചാമ്പലായി. ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത റോക്കറ്റായ സ്റ്റാർഷിപ്പ് ലോഞ്ച് പാഡിൽ നിന്ന് പറന്നുയർന്ന് 4 മിനിറ്റിന് ശേഷം തകർന്നു വീണു എന്നതാണ് വാർത്ത. ഇതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് 24,627 കോടി രൂപയാണ് എന്നതും നമ്മൾ മനസ്സിലാക്കണം എന്ന് മംഗളം വ്യക്തമാക്കുന്നു. ഒരു സമയം 100 മനുഷ്യരെ ചൊവ്വയിലെത്തിക്കുന്നത് ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത സ്റ്റാർഷിപ്പിന് 360 അടി ഉയരമുണ്ടായിരുന്നു എന്നും വാർത്ത നൽകുന്നു.
ജനയുഗം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള അതിൻ്റെ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുള്ളൊരു വാർത്ത, ഗവർണർ പദവി എടുത്തു കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു സ്വകാര്യ ബില്ലിന് ബിനോയ് വിശ്വം തയ്യാറെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ മേൽ വിലങ്ങ് തടിയാകുന്ന ഗവർണർ പദവി ഇല്ലാതാക്കണം എന്ന ആവശ്യവുമായി CPI പാർലമെൻ്ററി പാർട്ടി നേതാവ് ബിനോയ് വിശ്വം ഇത് സംബന്ധിച്ച് സ്വകാര്യ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി തേടി രാജ്യസഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ജനയുഗം പറയുന്നത്. ഗവർണർ ഓഫീസ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ഈ നോട്ടീസിൽ പറയുന്നത്. കൊളോണിയൽ ഭരണ നീക്കങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ബാക്കിയാണ് ഗവർണർ പദവി എന്നാണ് ബിനോയ് വിശ്വം അതിനെ കാണുന്നത്. ഇത് ബ്രിട്ടീഷ് കോളനി വാഴ്ച ബാക്കിയാക്കിയ ഒരു തസ്തികയാണ് എന്ന ആരോപണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ദൈനംദിന നടപടികൾ, ഗവർണർമാരുടെ ഇടപെടലുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയരുകയാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇത് സംബന്ധിച്ചൊരു കത്ത് BJP ഇതര സർക്കാരുകളുള്ള മുഖ്യമന്ത്രിമാർ സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഒരു കത്തയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് സമാനമായ ഒരു നീക്കം ബിനോയ് വിശ്വം നടത്തുന്നത്. അപ്പോൾ കേരളത്തിലും സർക്കാർ ഗവർണർ പോര് തുടരുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ അതും കൂടി നമ്മൾ വായിക്കണം. ഏതായാലും വിജയവാഡ പാർട്ടി കോൺഗ്രസിൽ പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇത്തരമൊരു നീക്കമെന്ന് ബിനോയ് വിശ്വം അജോയ് ഭവനിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോട് എന്ന് നൽകിയിട്ടുള്ളൊരു വാർത്ത, യുവ ഈ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പല തരത്തിലുള്ള ആളുകൾ അവരുടെ ഭാഗത്താക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ്. അതിൽ ഒരു സുപ്രധാന നീക്കം BJP നടത്തുന്നു എന്ന് ദ ഹിന്ദു പറയുന്നു. അത് ഈ യുവാക്കളെ ആകർഷിക്കാനുള്ള ഒരു യുവം പദ്ധതി BJP നടത്തുമ്പോൾ മറ്റ് പാർട്ടികളും അതിൻ്റെ ചുവട് പിടിച്ച് പദ്ധതികളുമായി വരുന്നു എന്നതാണ് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ യുവം പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് April 24. അപ്പോൾ സമാനമായ ഒരു പദ്ധതി DYFI ആസൂത്രണം ചെയ്തിരിക്കുന്നു. യങ് ഇന്ത്യ നരേന്ദ്രമോദിയോട് 100 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് സംബന്ധിച്ച് ഒരു പരിപാടിയാണ് DYFI ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസും സമാനമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. യുവാക്കളുടെ ഒരു വലിയ സംഗമം സംഘടിപ്പിക്കും എന്ന് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ BJP CPM അതുപോലെ കോൺഗ്രസും യുവാക്കളെ അവരിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. ദ ബാറ്റിൽ ടു വൂ ദ യൂത്ത് ഇൻറ്റൻസിഫൈസ് ഹെഡ് ഓഫ് ലോക്സഭാ പോൾസ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. BJP, CPIM ആൻഡ് കോൺഗ്രസ് ഹാവ് അനൗൺസ്ഡ് ബാക്ക് ടു ബാക്ക് കോമ്പറ്റീറ്റിംഗ് പ്രോഗ്രാംസ് വൈഡ്ലി പെർസീവ്ഡ് ആസ് എൻ എൻഡീവർ ടു വിൻ ഓവർ ദ സ്റ്റേറ്റ് യൂത്ത് കൺസിഡേർഡ് എ ക്രൂഷ്യൽ വോട്ട് ബാങ്ക് എന്ന തലക്കെട്ടോടുകൂടി ദ ഹിന്ദു ആ വാർത്ത നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനമായി ഹിന്ദു കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വാർത്ത, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂസ് ഓർഡർ റിസ്ട്രിക്റ്റിംഗ് ഗ്രേസ് മാർക്സ് ടു 30 എന്നതാണ്. അത് ഈ ഗ്രേസ് മാർക്കുകൾ നൽകുന്ന കാര്യത്തിൽ 30 മാർക്കിൽ കൂടുതൽ ഗ്രേസ് മാർക്ക് നൽകുന്നതിനെതിരെയുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ ഈ വാർത്തയിൽ പറയുന്നു, ദിസ് ഫോളോസ് എ മീറ്റിംഗ് ഹെൽഡ് ഓൺ ട്യൂസ്ഡേ ടു ഡിസൈഡ് അവാർഡിംഗ് ഗ്രേസ് മാർക്സ് ഫോർ SSLC ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്ഷൻസ് ഫോളോയിങ് കംപ്ലൈൻസ് ദറ്റ് ഹൈ പെർഫോമിംഗ് സ്റ്റുഡൻസ് വർ ബീങ് ഓവർടേക്കൺ ബൈ സ്റ്റുഡൻസ് ഹു റിസീവ്ഡ് ഹൈ ഗ്രേസ് മാർക്സ് എന്ന് ഈ വാർത്തയിൽ പറയുന്നു. അതായത് SSLC അതുപോലെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെയുള്ള കുട്ടികളിൽ നന്നായി പഠിക്കുന്ന കുട്ടികളെ ഈ ഗ്രേസ് മാർക്കുമായി ചിലർ ഓവർടേക്ക് ചെയ്യുന്നു. അപ്പോൾ ഗ്രേസ് മാർക്കിനൊരു ഒരു നിയന്ത്രണം, 30 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് എന്ന തരത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ ഒരു നടപടിയുമായി വന്നിരിക്കുന്നത്. ഏതായാലും അതിൽ കൂടുതൽ ഗ്രേസ് മാർക്കുകൾ ആവശ്യമില്ല എന്ന നീക്കമാണ് നിലപാടാണ് സർക്കാരിനുള്ളത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള ഒരു വാർത്ത ഈ ബുദ്ധിസ്റ്റ് സമ്മിറ്റിനെ കുറിച്ചാണ്. ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സമ്മിറ്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധ മത ആചാര്യന്മാരും ബുദ്ധമതത്തെപ്പറ്റി പഠനം നടത്തിയ ഗവേഷകരും പണ്ഡിതരും ഒക്കെയാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ബുദ്ധമതത്തിൻ്റെ ആശയങ്ങളാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ബുദ്ധയുടെ ടീച്ചിങ്സ് ഓഫ് ടു ഹോൾഡ് സൊല്യൂഷൻ ടു വേൾഡ്സ് പ്രോബ്ലം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അപ്പം ബുദ്ധഭഗവാൻ്റെ ആ ഒരു സന്ദേശം
ലോകത്തെ രക്ഷിക്കാൻ ഉതകുന്നതാണ് എന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയൊരു രാഷ്ട്രീയ നീക്കം കൂടി ഇതിൻ്റെ ഭാഗത്തുണ്ട്. ഇന്ത്യ ഇങ്ങനെയൊരു ആഗോള ഉച്ചകോടി ഇന്ത്യ സംഘടിപ്പിക്കുമ്പോൾ അത് സത്യത്തിൽ ചൈനയെ അതൃപ്തിപ്പെടുത്തുന്ന ഒരു നീക്കം കൂടിയാണ്. കാരണം നമുക്ക് അറിയാം ദലൈലാമയും ചൈനയും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ചൈനീസ് പ്രതിനിധികൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് നേരത്തെ ഒരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ചൈനയ്ക്കെതിരെയുള്ള ഒരു നീക്കമായി ഒരു ആഗോള നീക്കമായി ഇതിനെ വായിച്ചെടുക്കുന്നവരും ചെറുതല്ല. ഏതായാലും ഹിന്ദു അങ്ങനെ തന്നെയാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്, ടു കൗണ്ടർ ചൈന ഇന്ത്യ ഹോസ്റ്റ് ബുദ്ധിസ്റ്റ് മീറ്റ് എന്നാണ്. അപ്പോൾ അതൊരു ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമസി എന്ന തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ കുറേ കൂടി ഒരു സോഫ്റ്റ് പവർ ഉപയോഗിക്കുന്നു എന്ന് പറയാം. അതായത് ആയുധങ്ങളും അത്തരം ആക്രമണങ്ങൾക്കും അപ്പുറത്ത് ഇത്തരം ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു ഒരു രാഷ്ട്രീയ നയതന്ത്ര ആക്രമണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഇനി നമുക്ക് മറ്റു വാർത്തകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് രഞ്ജിനിയിലേക്കും ആര്യയിലേക്കും പോകാം. താങ്ക് യു രഞ്ജിനി ആൻഡ് ആര്യ. നിങ്ങൾക്ക് മറ്റു വാർത്തകളുമായി തുടരാം. താങ്ക് യു സോ മച്ച് മനു ഭരത്. എന്തായാലും പത്രങ്ങളുടെ വാർത്തകൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ സമഗ്രമായി തന്നെ നോക്കി. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് ഇനി തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഈ സൈനിക നീക്കങ്ങൾ നടക്കുന്ന പ്രധാന